ഹലോ ഡിയർ ഫ്രണ്ട്സ്, നമസ്കാരം. മാരാരാണ്. നമ്മുടെ സോഷ്യൽ മീഡിയ കാണുമ്പോൾ നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാതിരിക്കാൻ പറ്റാത്തൊരു നമ്മളൊരു മനുഷ്യനാണല്ലോ, നമുക്കിത് പറഞ്ഞേ പറ്റൂ എന്നുള്ള മനസ്സ് പറയുന്നതുകൊണ്ട് പറയുകയാണ്. ഇതിൻ്റെ മേലെ നമ്മളെ പൊങ്കാലിടാനൊന്നും വരരുത്. കാരണം എന്താ വെച്ചാൽ, നമ്മളൊരു മലയാളി അല്ലെങ്കിൽ മനുഷ്യൻ എന്നുള്ള ഒരു പരിഗണന വെച്ചിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ അർജുൻ്റെ കാര്യം തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അർജുൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്നതാണ്. മനാഫ് എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തെ നമ്മൾ ഒന്ന് എടുത്തു നോക്കും. അദ്ദേഹം അവിടെ 10, 71, 72 ദിവസം നിന്നിട്ട് അയാളെ നമ്മുടെ ഈ നെറ്റിൻ്റെ ഈ ഭാഗത്തൊക്കെ കണ്ടില്ലേ, ആ വെയിലും കൊണ്ട് അദ്ദേഹം എന്തോ വീഡിയോ എടുത്തോട്ട് എന്തോ ചെയ്തോട്ട് അയാളിപ്പോൾ യൂട്യൂബിൽ ചോദിച്ചാൽ ചാനൽ തുടങ്ങി എന്ന് പറയുന്നത് അതൊക്കെ അദ്ദേഹത്തിൻ്റെ ഇഷ്ടം മാത്രമാണ്. കാരണം അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ, അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ പുറത്ത് പറയാൻ വേണ്ടി അദ്ദേഹം കണ്ടെത്തിയൊരു വഴി, അതൊന്നും നമുക്ക് കുറ്റം പറയാൻ പറ്റാത്തൊരു കേസാണത്. അദ്ദേഹത്തിൻ്റെ ഞാൻ ഈ പറഞ്ഞു വന്നത് ഈ സൈഡിലൊക്കെ കണ്ടോ, വെയിൽ കൊണ്ടിട്ട് രണ്ട് സൈഡും നിങ്ങളും ചെന്ന് ഒന്ന് നോക്കി നോക്കുക. അദ്ദേഹം ഓരോ ചാനലിലും നമ്മളെ ഓരോ കാര്യം പറയുമ്പോൾ അദ്ദേഹത്തിന് മുഖം എത്ര എന്താ പറയുക, അത്രയും ആ അർജുനെ കണ്ടെത്താൻ വേണ്ടി അയാൾ പരിശ്രമിച്ചിട്ടുള്ള ആ ഒരു അധ്വാനത്തിൻ്റെ ഫലം അയാളെ മുഖത്തറിയുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അദ്ദേഹത്തെ നമ്മൾ ഒരു പരിധിക്ക് മാത്രം മേലെ ചവിട്ടി താത്തരുത്. നമ്മൾ മനാഫിൻ്റെ കൂടെയാണ്, നമ്മൾ ഒരുവിധം ആൾക്കാർ മനാഫിൻ്റെ കൂടെ ഓക്കെ, അത് നിർബന്ധമാണ് അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളത്. പക്ഷേ നമ്മൾ അർജുൻ്റെ കുടുംബത്തെയും നമ്മൾ കാണണം. കാരണം അർജുൻ്റെ കുടുംബത്തിന് കുറച്ച് അബദ്ധങ്ങൾ ഈ നമ്മൾ കാണുമ്പോൾ കുറച്ച് അബദ്ധങ്ങൾ വല്ലാണ്ട് സംഭവിക്കുന്നുണ്ട്. കാരണം വെച്ചാൽ അർജുൻ്റെ കുടുംബത്തിൽ കേൾക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് നിങ്ങളും കൂടി ചിന്തിക്കണം. കാരണം വെച്ചാൽ ഇയാൾ അവിടെ നിൽക്കുന്ന സമയത്ത് ഇയാൾ മറ്റേ കലാമണിൻ്റെയൊക്കെ പേര് പറഞ്ഞൊരു പയ്യനുണ്ടല്ലോ, അതിന് പുറകെ വണ്ടിയൊക്കെ അത് കഴിക്കുന്നുണ്ടായിരുന്നു, ആ പയ്യനൊക്കെ അവിടെ തന്നെ നിന്നിട്ട് ഇതെങ്ങനെയെങ്കിലും ഒന്ന് കണ്ടെത്തി പുറത്തെടുക്കണം എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളായിട്ട് അവിടെ നിൽക്കുകയായിരുന്നു. ഓക്കെ, അതൊക്കെ അദ്ദേഹത്തിന് ആ അർജുൻ എന്ന് പറയുന്ന ആളോടത്തുള്ള സ്നേഹം കൊണ്ടാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ലോറി ചില്ലറ പൈസയ്ക്ക് നമ്മൾ കുട്ടികളുടെ ടോയ്സ് വാങ്ങുന്ന പോലെ കിട്ടിയ ലോറിയല്ല അദ്ദേഹത്തിൻ്റെ ജീവിതമാർഗമായിട്ടുള്ള ലോറിയും അതിൻ്റെ അടിയിൽ കിടക്കുക. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ആ ലോറി പോയാലും പോട്ടെ, അർജുനെ എനിക്ക് വേണം, അർജുനെ കിട്ടിയേ പറ്റൂ. അതൊക്കെ ഒരു സന്മനസ്സാണ്, അദ്ദേഹത്തിൻ്റെ മനസ്സാണ്. അപ്പോൾ അതും കൂടി അർജുൻ്റെ കുടുംബം മനസ്സിലാക്കണം. പക്ഷെ നിങ്ങൾക്ക് അബദ്ധങ്ങൾ പറ്റുന്നുണ്ട്, നന്നായിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് ചിന്തിച്ച് മാത്രം വേണോ മീഡിയാസിൻ്റെ മുന്നിലേക്ക് വരാൻ. കാരണം നിങ്ങൾക്ക് സൈബർ അറ്റാക്ക്, സൈബർ ബുള്ളിങ് എന്നൊക്കെ പറയുന്നത് കേരളമാണ്, സമൂഹമാണ്. കാരണം അവർ നല്ലത് ഏതാ നെല്ലും പതിരും തിരിച്ചറിയാന്നുള്ളത് പറയും പണ്ടത്തെ കാരണവന്മാർ. അതുപോലെ നെല്ലേതാ പതിരേതാന്ന് അവർക്ക് തിരിച്ചറിയും. ഓരോരുത്തരുടെ വോയിസിലും പല കാര്യം കേൾക്കും. അപ്പോൾ അദ്ദേഹത്തിന് കേസെടുത്തിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ പേരിൽ ഇപ്പോൾ കേസെടുത്തുകൊണ്ട് എന്താ കാര്യമുള്ളത്? അദ്ദേഹം എന്ത് തെറ്റ് ചെയ്തിട്ട് കേസെടുത്തിട്ടുള്ളത്? ഒന്ന് ചിന്തിച്ചു നോക്ക്. അപ്പോൾ എന്താ വെച്ചാൽ നിങ്ങൾ രണ്ട് ഇപ്പം മനാഫിൻ്റെ ഓരോ അഭിമുഖം ആയിക്കോട്ടെ, ഓരോ ചാനലിലും മനാഫ് പറയുന്ന ഓരോ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്ക്. അദ്ദേഹം എത്ര മായം, എത്ര തന്മയത്തോട് കൂടിയിട്ട് ഓരോ വാക്കുകൾ പറഞ്ഞു. നിങ്ങൾ അത്രയും അദ്ദേഹത്തെ പറഞ്ഞിട്ട് പോലും അദ്ദേഹം നിങ്ങളോട് ക്ഷമിക്കുകയാണ് ചെയ്യുന്നത്, നിങ്ങളോട് മാപ്പ് പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അർജുൻ്റെ കുടുംബത്തിൽ വീഡിയോ കേൾക്കുകയാണെങ്കിൽ, കാണുകയാണെങ്കിൽ, എൻ്റെ ഈ വീഡിയോ കാണുകയാണെങ്കിൽ നിർബന്ധമായിട്ടും ഒന്ന് നമ്മൾ ചിന്തിക്കണം. അത് പ്രത്യേകിച്ച് അർജുൻ്റെ അളിയനും പെങ്ങളും ഒന്ന് ശ്രദ്ധിക്കണം. എന്താണ് നമ്മൾ പറയുന്നതിൽ എവിടെയെങ്കിലും എന്തെങ്കിലും പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുണ്ട്, എന്താണ് നമ്മൾ പറയുന്നതെന്നൊന്ന് ചിന്തിക്കണം. കാരണം ഒന്നാമത് ഒരു അർജുൻ എന്ന് പറയുന്ന ഒരു വ്യക്തി മരിച്ചിട്ട് നമ്മൾ അദ്ദേഹത്തിൻ്റെ അത് നിങ്ങൾക്ക് ഒരു ജോലി കിട്ടുക എന്ന് പറയുന്നത് സർക്കാർ ജോലി കിട്ടുക എന്നൊക്കെ പറഞ്ഞ് സിമ്പിൾ കാര്യം ഒന്നുമല്ല. ഒരു സർക്കാർ ജോലി കിട്ടിയ അദ്ദേഹത്തിൻ്റെ വൈഫിന് നിങ്ങൾക്ക് ഇതാപ്പോൾ മുഖ്യമന്ത്രി 7 ലക്ഷം രൂപ അങ്ങനെ പലതും, നിങ്ങൾക്ക് ഇൻഷുറൻസ് തുക കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇൻഷുറൻസ് തുക കിട്ടണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രായത്തിൻ്റെ ഇൻകം കാര്യങ്ങൾ ആ പ്രായത്തിനനുസരിച്ച് എത്ര വരുമാനമാണ് നമുക്ക് നോക്കണം. അതായത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് 75,000 രൂപ ശമ്പളം അവനുണ്ട്, അവൻ എഴുതിയ ചീട്ടുണ്ട് എല്ലാം പറഞ്ഞ്, നിങ്ങളില്ലയെന്ന് പറഞ്ഞ് നിങ്ങൾക്കാണ് നഷ്ടം. നിങ്ങൾ പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഒരു ചുക്കും വേണ്ട, ഒന്നും വേണ്ട, അതൊന്നും പറയാൻ പാടില്ല. നിങ്ങളെ കുടുംബത്തിൽ ഒരാൾ പോയി, ഞങ്ങളെയും കൂടി ആളായിട്ടാണ് ഞങ്ങളിപ്പോൾ കാണുന്നത്, ഇതൊന്നും പറയരുത്. നിങ്ങൾ നമുക്കിത് കാണുമ്പോൾ ഞാനൊന്നും എന്നൊന്നും നിങ്ങളെ ഒരാളും അറിയണ്ടാവില്ല. നമുക്കിത് ഇങ്ങനെ കാണുമ്പോഴേ സോഷ്യൽ മീഡിയേനെ ഒറ്റടങ്ങും കുറ്റം പറഞ്ഞ് കേസ് കൊടുത്തിട്ടൊന്നും കാര്യമില്ല. ഈ കേസൊക്കെ ഏതേ വഴിക്ക് പോകും, ഒരു കാര്യമില്ലാത്ത കാര്യമാണ്. അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ചിട്ട് നമ്മൾ എന്ത് പറയണം, ഏത് പറയണം എന്നുള്ളത് മീഡിയേൻ്റെ മുന്നിൽ, പ്രത്യേകിച്ചും മീഡിയേൻ്റെ മുന്നിൽ എന്ത് പറയണം ഏത് പറയണം എന്ന് നമ്മൾ ചിന്തിച്ച് പ്രവർത്തിച്ച് പറയണം. കാരണം ഒരു വർഷത്തോളം അതൊക്കെ പോയിട്ടുള്ളൂ, എത്ര ആയാലും അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ വണ്ടി പോയിട്ട് കുറച്ച് കാലമെങ്കിൽ കുറച്ച് കാലം നമ്മൾ നിങ്ങളെ വീട്ടുകാർ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവില്ലേ? അപ്പോൾ ആ ഒരു നന്ദിയെങ്കിലും അദ്ദേഹത്തോട് കാണിക്കണം.
പിന്നെ ഇപ്പം എനിക്ക് പറയാനുള്ളത് വെച്ചാൽ നിങ്ങൾ ഇനിയും മറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് പോകാതിരിക്കുക നല്ലത്. സൈബർ അറ്റാക്ക് വരാതിരിക്കണമെങ്കിൽ നമ്മൾ സൈലൻ്റ് ആക്കിയിരിക്കുന്നു, നമ്മൾ സൈലൻ്റ് ആവുക. അപ്പോൾ മനാഫ് സൈലൻ്റായി, മനാഫ് സൈലൻ്റ്. മനാഫ് പ്രശ്നമല്ല, നിങ്ങൾ പറഞ്ഞതിന് പോലും നിങ്ങളോട് മാപ്പ് പറയും. നിങ്ങൾ പറയുന്ന പല കാര്യങ്ങളും പുള്ളിയാണ് മാപ്പ് പറയുന്നത്. അവരെന്തുകൊണ്ടാണ് പറയുന്നത് അറിയുന്നില്ല. നിങ്ങൾ നിങ്ങളോട് ഇനി എന്തെങ്കിലും ഞാൻ എൻ്റെ ഇതുകൊണ്ട് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ മാപ്പാക്കണം, അത് ഇതൊക്കെ എന്തൊക്കെ കാര്യങ്ങളാണ് പുള്ളി പറയുന്നത്? നിങ്ങളൊന്നിനും തയ്യാറല്ല. അപ്പോൾ നിങ്ങൾ രണ്ട് കൂട്ടരും ഇതിനു വേണ്ടി ശ്രമിച്ചിട്ടുണ്ടാവും, നിങ്ങളും നിങ്ങളെ വഴിക്ക് ശ്രമിച്ചിട്ടുണ്ടാവും അർജുനെ ആ ബോഡി എടുക്കാനും കാര്യങ്ങൾക്കും വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ബോഡിയെങ്കിലും കിട്ടിയില്ലേ? നമ്മൾ അർജുൻ്റെ ബോഡിയെങ്കിലും നമുക്ക് കിട്ടിയില്ലേ? ഇനി രണ്ട് പേരറ്റെ കാണാണ്ട്, ഇവിടെ ഞങ്ങളെ വയനാട്ടിൽ എത്ര പേരെ ഇനിയും കാണാണ്ടറിയോ? അവരുടെയൊക്കെ സങ്കടം ആർത്ത് പോയി പറയും. അവർക്ക് എന്തെങ്കിലും ഗവൺമെൻറ് ജോലി കിട്ടി, അവരെ ബാക്കിയുള്ളവർ രക്ഷപ്പെട്ടവർ ഒരാൾക്ക് കിട്ടി, ഒരാൾക്ക് നമ്മളെ അത് അവർക്ക് അത്രയും ഒമ്പത് ആൾ പോയി, ഇപ്പോൾ കെട്ടാൻ പോകുന്ന ആൾ പോയി, അതുകൊണ്ട് ശ്രീ ആ കുട്ടിക്ക് കിട്ടി. അതുപോലെ എത്ര ആളുണ്ട്? നിങ്ങൾക്ക് ഭാഗ്യമല്ലേ? ഭാഗ്യം എന്നല്ല എന്ന് പറഞ്ഞാൽ ഒരാൾ പോയത് ഭാഗ്യം എന്നല്ല, പക്ഷെ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ കൃത്യമായി നടക്കുന്നില്ലേ? ഇത്രയും കോടിക്കണക്കിന് ഉറുപ്പ്യ ചിലവാക്കി ആ ബോഡി തിരിച്ചെടുത്ത് കിട്ടിയില്ലേ? അതൊക്കെ ഒരു ഭാഗ്യമല്ലേ? എത്ര പേര് കിട്ടാത്തുണ്ട് ഒലിച്ച് പോയിട്ടൊക്കെ. അപ്പോൾ ഒന്ന് ചിന്തിക്കുക, ഒന്ന് ചിന്തിച്ചിട്ട് ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ നിങ്ങൾക്കൊരു പ്രയാസം തോന്നരുത്. കാരണം വെച്ചാൽ എന്താ പറയുക, നമ്മളിതിങ്ങനെ കാണുമ്പോളേ, അപ്പോൾ നമ്മൾ നിങ്ങളെ കുടുംബത്തിലൊരാൾ പറയുന്ന ആ രീതിക്ക് എടുത്താൽ മതി. ഒരു ഒരാളെ ചാരി ഒരാളെ ചാരി ഇങ്ങനെ കുറ്റം പറയാം. നമ്മൾ സൈബർ അറ്റാക്ക് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കാണുന്ന സോഷ്യൽ മീഡിയ നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന ഏത് തരത്തിലാണ് സൈബർ ബുള്ളിങ് വരികയെന്ന് പറയാൻ പറ്റില്ല. ഇപ്പം ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നു, എനിക്ക് എന്തൊക്കെ വരികയെന്ന് പറയാൻ പറ്റില്ല സൈബർ ബുള്ളിങ്. പക്ഷേ ഒന്ന് ചിന്തിക്കുക, നമ്മൾ എന്ത് കാര്യം പറയുമ്പോഴും ഒന്ന് ചിന്തിക്കുക. നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് മീഡിയേൻ്റെ മുന്നിൽ വന്നാൽ മതി. ഇത് എനിക്ക് ഇതിൻ്റെ ഒന്നും കാര്യമില്ല. മനാഫ് ചാനൽ തുടങ്ങിക്കോട്ടെ, പൈസ പിരിവ് നടത്തിയിട്ടുണ്ടെങ്കിൽ അതിനൊരു തെളിവ് കൊടുക്കാൻ നമുക്കുണ്ടോ? അയാൾ തെളിവ് കൊടുക്കാൻ പറയുമ്പോൾ അത് നമുക്കില്ല. അല്ലെങ്കിൽ പിന്നെ അത് തെളിവ് സാധ്യത കാണിച്ച് മീഡിയയിൽ അങ്ങനെയൊക്കെ ചെയ്യണം. ഇനിയിപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഇതൊക്കെ ഒരു അങ്ങനെ നിങ്ങൾ തമ്മിൽ തീർക്കേണ്ട പ്രശ്നമുള്ളൂ. സമൂഹത്തിൽ പല പ്രശ്നങ്ങളും സമൂഹത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ സൈബർ ബുള്ളിങ് വരും. നമ്മൾ സമൂഹത്തിൽ ചെയ്യേണ്ട വരാണ്ടാത്ത കാര്യങ്ങൾ നമ്മൾ ഉള്ളിൽ തീർക്കണം. സമൂഹത്തിൽ വരണോ വേണ്ടെന്ന് ആദ്യം ചിന്തിച്ചിട്ട് വേണം ഈ ഓരോ കാര്യങ്ങളും ചിന്തിക്കാം. അല്ലാതെ നമ്മൾ മീഡിയാസിൻ്റെ മുന്നിൽ വന്ന് കാര്യങ്ങൾ പറയുമ്പോൾ ഉറപ്പായിട്ടും സൈബർ അറ്റാക്ക് വരും. അത് ഇനി തിരിച്ചും മറിച്ചും വരും. ഇപ്പോൾ മനാഫിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് 95-99% മനാഫിനെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങൾക്ക് നിങ്ങളെ 1% ആളാണ് നിങ്ങൾക്ക് ചിലപ്പോൾ സപ്പോർട്ടുള്ളൂ. അതെന്തുകൊണ്ടാണ്? കാരണം അത് എല്ലാ കാര്യത്തിലും അവരെ കാണുക. മാൻപ നിങ്ങൾ അത്രയും കഷ്ടപ്പെട്ട് ഒരു പൈസ ഇല്ലാതെ നിങ്ങളെന്താ പറഞ്ഞ് ചാനൽ റീച്ച് ഉണ്ടാക്കാനാന്ന് പറഞ്ഞ്? ചാനൽ മനാഫ് എപ്പോഴാണ് തുടങ്ങിയത്? ചാനൽ റീച്ച് ഉണ്ടാക്കിയിട്ട് കഴിയേണ്ട ഗതികേടൊന്നും മനാഫിനില്ല എന്ന് എത്രയോ തവണ പറയുന്നുണ്ട്. പക്ഷേ അവൻ്റെ കാര്യങ്ങളും ഈ പറയുന്ന കാര്യങ്ങളും പുറലോകത്ത് അറിയാനാണ് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്കും വേണമെങ്കിൽ യൂട്യൂബ് ചാനൽ തുടങ്ങാം, നിങ്ങൾക്ക് അതിന് മേലെ സബ്സ്ക്രൈബേഴ്സ് നിങ്ങൾക്കും കിട്ടും. പക്ഷേ അതിനൊന്നും ഒരു കുറ്റം കണ്ടെത്തരുത് പ്ലീസ്. ഞങ്ങൾ കേരള സമൂഹം നിങ്ങളെയൊക്കെ സ്നേഹിക്കുകയാണ്, നിങ്ങൾ രണ്ട് കൂട്ടരെയും. കാരണം നിങ്ങൾ എത്രയും റിസ്ക് എടുത്ത് എന്തായാലും നിങ്ങൾ ആര് റിസ്ക് എടുത്താലും എത്ര റിസ്ക് എടുത്താലും ഇത്ര കോടികൾ ചിലവാക്കി നമ്മൾ ആ ബോഡി വീണ്ടെടുത്തല്ലോ. ഇത് ഈ ലോക ചരിത്രത്തിൽ ആദ്യമായിട്ട് സംഭവമാണ് അത്, ബോഡി വീണ്ടെടുത്തില്ലേ. പ്ലീസ് രണ്ട് കൂട്ടരും നിർത്തി. സൈബർ അവിടെ കേസ് ഇവിടെ കേസ് എന്തിനാണ് അതിൻ്റെ ആവശ്യം? ഒന്ന് മിണ്ടാണ്ടിരുന്നൊക്കെ ഒരു പ്രശ്നമില്ല, ഒരു പ്രശ്നമില്ല, ഒരു കേസും പ്രശ്നമൊന്നുമില്ല. അയാളും പറഞ്ഞ് ഇനി ഇങ്ങനത്തെ അർജുനെ പറ്റിയൊരു വിഷയം ആ സംഗതിയിലില്ല. പിന്നെ അയാളെ വണ്ടിക്ക് അയാൾ സ്നേഹിക്കുന്ന ആളെ അയാളെ അർജുനെ നിങ്ങൾ സ്നേഹിച്ചേക്കാട്ടിയും അർജുനെ സ്നേഹിച്ചിട്ടോ? അതുകൊണ്ട് എനിക്ക് എൻ്റെ വണ്ടിക്ക് അർജുൻ്റെ പേരിടുന്നു. അതിനൊക്കെ നിങ്ങൾക്ക് സന്തോഷിക്കില്ല വേണ്ടേ? നിങ്ങളെ അർജുൻ ഞങ്ങളെ മനസ്സിൽ മരിച്ചിട്ടില്ല കേട്ടോ. ഞങ്ങളെ ജനങ്ങളെ ഞങ്ങളെ ഈ പറയുന്ന കാണുന്ന ഞാൻ വയനാട്ടിലാണ് നമ്മൾ കാണുന്ന ഞങ്ങളും അർജുനും നമ്മളെ സ്വന്തം എൻ്റെ അനിയനെ പോലെ. ഞങ്ങളും അവനെ ജന്മത്ത് മറക്കില്ല, ഈ മനാഫിനെ തീരെ മറക്കില്ല. പ്ലീസ് നിർത്തി നിങ്ങളും.